രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ അത് തൻ്റെ പതനത്തിന് വഴിതെളിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ മുന്നണിക്കെതിരെ അനാവശ്യ വിമർശനങ്ങൾ അഴിച്ചുവിടുന്നത്. ഇന്ത്യയിൽ ഇക്കാലം അത്രയും ബി ജെ പിക്ക് ലഭിച്ച വോട്ട് കണക്കിലെടുത്താൽ 30-32% വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള വോട്ടുകൾ സമാഹരിച്ച് ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്താനാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും ശ്രമിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരായി മുഴുവൻ മതേതര കക്ഷികളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. ആ പോരാട്ടം വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് മുന്നണിക്കെതിരെ അനാവശ്യമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രി അഴിച്ചുവിടുന്നത്, പ്രധാനമന്ത്രി അഴിച്ചുവിടുന്നത്. മൂന്നാമത്, അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ചെയ്തു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. ആ തൊഴിൽ ഒരു വർഷം 3 ലക്ഷം പേർക്ക്, 2 ലക്ഷം പേർക്ക്, 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് പ്രധാനമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചത്. ഒരാൾക്കും തൊഴിൽ കിട്ടിയില്ലെന്ന് മാത്രമല്ല, രാജ്യത്ത് രൂക്ഷമായ തൊഴിലില്ലായ്മ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ നടപടി സ്വീകരിച്ചില്ല. രാജ്യം അതിഗുരുതരമായ വിലക്കയറ്റത്തിൻ്റെ പിടിയിലാണ്. ഗവൺമെൻറ് വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷിക്കാൻ, ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. മാത്രമല്ല, രാജ്യത്തിൻ്റെ ഓരോ മേഖലയെടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം പൂർണ്ണമായ തകർച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാർഷിക മേഖല, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രധാനമന്ത്രി മുൻകൈ എടുക്കുന്നില്ല. തൊഴിൽ മേഖല, കോവിഡ് കാലത്ത് 3 കോടി ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അവർക്ക് ആർക്കും തിരികെ ജോലി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അമിതമായി വർദ്ധിച്ച ഒരു കാലഘട്ടമാണിത്. അതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. തന്നെയുമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ നിഷ്ക്രിയമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 10 വർഷമായി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ജനങ്ങളോട് ഒന്നും പറയാനില്ലാത്ത പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെയും പൊതുസമ്മേളനങ്ങളിലൂടെയുമാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. കാരണം ആരും ചോദ്യം ചോദിക്കത്തില്ലല്ലോ. അപ്പോൾ ആരും ചോദ്യം ചോദിക്കാത്തത് കൊണ്ട് മൻ കി ബാത്തിലൂടെയും പബ്ലിക് മീറ്റിങ്ങിലൂടെയാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും കേരളത്തിലെ മോഡിയുടെ സന്ദർശനം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിൽ ബി ജെ പി ഒരു ശക്തിയല്ല എന്ന് ഇക്കാലം അത്രയുമുള്ള തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇത്തവണയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ പോലും അവർക്ക് സാധ്യമാകില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് UDF അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ള പരിപൂർണമായ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 20-ൽ 20 സീറ്റും, കഴിഞ്ഞ തവണ 19 ആണ്, ഇത്തവണ 20 സീറ്റും UDFനെ ജയിപ്പിച്ച് വിടേണ്ടത് കേന്ദ്രത്തിൽ ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാകാൻ അനിവാര്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ജനങ്ങൾ അണിനിരക്കുമെന്നുള്ള ഭയപ്പാടോടെയാണ് നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 സീറ്റും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളായിരിക്കും UDF ആലോചിക്കുന്നത്. കഴിഞ്ഞ തവണയും തൃശ്ശൂർ വലിയ മത്സരമാണ് BJP കാഴ്ചവെച്ചത്. പക്ഷേ TN പ്രതാപൻ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഇത്തവണയും UDF നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. എന്തെല്ലാം പ്രചരണങ്ങൾ അവർ നടത്തിയാലും നരേന്ദ്രമോദിയും അമിത്ഷായും തുടരെ തുടരെ വന്ന് പ്രസംഗിച്ചാലും ജനങ്ങൾ UDFനോടൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമാണ്. തീർച്ചയായിട്ടും അവർക്ക് ആ മുന്നണിയെ ഭയമുണ്ട്. കാരണം BJP, അതാണ് ഞാൻ നേരത്തെ BJP നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന 30% വോട്ടാണ്. ബാക്കി 70% വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയത്തക്ക ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി. അതിനെ സ്വാഭാവികമായും അവർ ഭയക്കുന്നു.
അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിലൊട്ടാകെ പ്രതിപക്ഷ കക്ഷികളുടെ ഇല്ലാത്ത കേസുകൾ എത്രയെണ്ണം സി ബി ഐ ഇ ഡി നോട്ടീസ് അയക്കുന്നു, അവരെ വലിയ തോതിൽ പീഡിപ്പിക്കുന്നു, ഒരു തെളിവുമില്ലാതെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ ജയിലിലടച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് തനിക്കറിയാമെന്ന് പറയുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് നോട്ടീസ് പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അയക്കാഞ്ഞത്? അവിടെയാണ് ഇവർ തമ്മിലുള്ള രാഷ്ട്രീയമായ ആ ബാന്ധവം വ്യക്തമാകുന്നത്. അന്വേഷണ ഏജൻസികൾ ഒരു തെളിവുമില്ലാതെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടി. അപ്പോൾ ഒരു നോട്ടീസ് പോലും, ഞാനിവിടെ വേട്ടയാടണമെന്നുള്ള അർത്ഥത്തിലല്ല, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഒരു നോട്ടീസ് പോലും അയക്കാൻ തയ്യാറായില്ല. പ്രധാനമന്ത്രി പറഞ്ഞല്ലോ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന്. എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? ഇല്ല ഇല്ല, ഇതുവരെ ചർച്ചകളൊന്നും ആയിട്ടില്ല. ആയി വരുന്നു, ആയിട്ട് ഇതുവരെ അങ്ങനെ ചർച്ചകൾ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല. അല്ല, കൊടകര കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ച? ഒരു നടപടി സ്വീകരിച്ചില്ല. സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ട നിയമ നടപടികൾ പോലും സംസ്ഥാന പോലീസോ ഭരണകൂടമോ സ്വീകരിക്കാതിരുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയ 40% വോട്ട്, എൽ ഡി എഫിന് കിട്ടിയ 44% വോട്ട്, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 14% ഉണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് 10% കുറഞ്ഞു. ആ 4% അങ്ങോട്ടാണ് പോയത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ല, അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് യു ഡി എഫിനെ അനുകൂലമായി ജനങ്ങൾ വിധിയെഴുത്ത് നടത്തുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അല്ല, അതിനെപ്പറ്റി നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതിനെപ്പറ്റി കൂടുതൽ ഒന്നും പിന്നെ പറയാനില്ല. അല്ല, അത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാർട്ടി ചർച്ച ചെയ്യും. ഇതുവരെ അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം എവിടെയെങ്കിലും മാറുന്നോന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞതല്ലായിരുന്നു. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പിമാരുൾപ്പെടെയുള്ളവരുടെ സീറ്റുകൾ തീരുമാനിക്കുന്ന ഐക്യമല്ല, അന്തിമ തീരുമാനം. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടില്ല. അത് ആരംഭിക്കുമ്പോൾ പാർട്ടി ചർച്ച ചെയ്ത് ആരൊക്കെ എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കും. അതിനെപ്പറ്റി ചർച്ച ഉണ്ടായിട്ടില്ല. തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഒരു സീറ്റുകളെ സംബന്ധിച്ചും ഔദ്യോഗികമായി കോൺഗ്രസിലോ യു ഡി എഫിലോ ചർച്ച ഉണ്ടായിട്ടില്ല, ചർച്ച ആരംഭിച്ചിട്ടുമില്ല. കെ പി സി പ്രസിഡന്റ് ആണ് തീരുമാനിക്കേണ്ടത് മത്സരിക്കണോ വേണ്ടയോ. ചർച്ചകൾ ആരംഭിക്കാത്ത അദ്ദേഹത്തിന് മുൻകൂട്ടി പറയാൻ പറ്റും. അത് പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പ്രസിഡന്റ് അല്ലേ അദ്ദേഹം. അദ്ദേഹം അത് പറയും, പറയേണ്ട വേദിയിൽ വേണോ വേണ്ടയോ. അതെ, ഞാൻ പറഞ്ഞു കേരളത്തിലെ 20 പാർലമെന്റ് സീറ്റുകളിലും ആരൊക്കെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണ്. അദ്ദേഹം സിറ്റിംഗ് എം പി ആണ്. സിറ്റിംഗ് എം പി മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹവും പാർട്ടിയുമാണ് തീരുമാനിക്കുന്നത്. ഇതുവരെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഒരിക്കലുമല്ല, യു ആർ കറക്റ്റ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമാണ്. 2024 തെരഞ്ഞെടുപ്പ് വർഷമാണ്.
അതുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ്. കോൺഗ്രസ് ഐക്യത്തോടെ പോകേണ്ട സമയമാണ്. കാരണം ഇതുപോലെ ജനവിരുദ്ധമായ ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല, കേന്ദ്രത്തിലും ഉണ്ടായിട്ടില്ല. ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കുമെതിരെയുള്ള ജനങ്ങളുടെ വികാരം വളരെ ശക്തമാണ്. അതുകൊണ്ട് എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒറ്റക്കെട്ടായി പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് വേണ്ടി രംഗത്തിറങ്ങേണ്ട സമയമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞ് അന്തരീക്ഷം മോശമാക്കാൻ ആരും ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഞാൻ അതിനെപ്പറ്റി ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയിൽ സമ്പൂർണമായ ഐക്യം ഉണ്ടാകേണ്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും പരാതിയുണ്ട്, അവരോട് വിളിച്ച് സംസാരിക്കണം, പ്രശ്നങ്ങൾ തീർക്കണം. അതുകൊണ്ട് പക്ഷേ ഈ പരിഹരിക്കാൻ കഴിയാത്തതായ വലിയ പ്രശ്നങ്ങളൊന്നും പാർട്ടിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ പറഞ്ഞ ചർച്ചകളൊന്നും ആയിട്ടില്ലല്ലോ. ഘടകകക്ഷികളുമായിട്ട് ചർച്ചയായിട്ടില്ല, പാർട്ടി ചർച്ച ഉണ്ടായിട്ടില്ല. അതിൻ്റെ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. മോദിയുടെ സന്ദർശനം വരുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ വളരെ പെട്ടെന്ന് തിരിച്ചു മാറ്റി കഴിയുന്ന ഒരു സംഭവം.